ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ബിരിയാണിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, പ്രോൺസ് ബിരിയാണി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചെമ്മീൻ ബിരിയാണിയുടെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച ചെമ്മീൻ ആഡ് ചെയ്യാം. പിന്നെ 10 അള്ളി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 15 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1 തക്കാളി, 1 തണ്ട് കറിവേപ്പില. നമുക്കിതിലേക്കുള്ള മസാലാസ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇളക്കമൊന്നും ചെയ്യരുത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് പാനിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 3 പട്ട, 2 ഗ്രാമ്പു, 3 തക്കോലം, 1 ഏലക്ക ഇടാം. 1 ചെറിയ കഷ്ണം സവോള ആഡ് ചെയ്യാം. എന്നിട്ടിത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്യാം. സവോള ഒന്ന് സോട്ടായി കിട്ടാൻ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർക്കാം. ഇനി 1 സ്പൂൺ നാരങ്ങാ നീര് ചേർക്കാം. കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പാലും മഞ്ഞപ്പൊടിയും കൂടി കലക്കിയത് ഒഴിക്കാം. കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്കിനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ബിരിയാണി അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറമേ കുറച്ച് ഫ്രൈഡ് പീസും അകത്ത് നേരത്തെ തയ്യാറാക്കിയ മസാലയും. ആഹാ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു സൂൺ. താങ്ക് യു.